ചാവറ അച്ഛനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് വൈകിയാണ്. ശ്രീനാരായണ ഗുരു ജനിക്കുന്നതിന് ഏകദേശം അരനൂറ്റാണ്ട് മുമ്പ് ജനിക്കുകയും നമ്മുടെ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വിപ്ലവകരമാണെന്നറിയാതെ ഉണ്ടാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ചാവറയച്ചൻ. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും വളരെ പ്രലോഭനമുണ്ട് കുടുംബജീവിതം നയിക്കാൻ. പക്ഷേ സന്യാസിയായി തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞ് സന്യസ്ത ജീവിതം സ്വീകരിച്ച് അതിലൂടെ ഒരുപാട് പല ഭാഷകൾ പഠിച്ചു, ധാരാളം അറിവ് നേടി, ഒരുപാട് സഞ്ചരിച്ചു. അതിൻ്റെ മധ്യത്തിൽ കേരളത്തിൽ തന്നെ വലിയ മാറ്റം, അതിലൊന്നാണ് ഓരോ ദേവാലയത്തിനോട് ചേർന്ന ഓരോ പള്ളിക്കൂടം. അത് അദ്ദേഹമാണെന്നും അല്ല സഭയാണ് ചെയ്തതെന്നും തർക്കമുണ്ടെങ്കിൽ ഞാൻ പങ്കുചേരിയില്ല. സഭയാണെങ്കിൽ സഭയാണ്. അതിൽ അദ്ദേഹം ചേർത്ത് ഒരു പ്രധാനപ്പെട്ട കൃത്യം, അധികൃത വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താഴ്ന്ന നമ്മൾ ജീവിതത്തിലെ ഏറ്റവും താഴെ തട്ടിപ്പെടുന്ന കപ്പുലയരെ പറയരെ തുടങ്ങിയ ആളുകൾക്ക് പഠിക്കാൻ സംസ്കൃത വിദ്യാശാല തുടങ്ങി. സംസ്കൃതം തന്നെ ഈഴവർക്കൊന്നും പഠിക്കാൻ പാടില്ലെന്ന്, നായർക്ക് തന്നെ ശൂദ്രന് പോലും പഠിക്കാൻ പാടില്ല. ശൂദ്ര സംസ്കൃത ശൂദ്ര അക്ഷര സംയുക്തം ദൂരത പരിവർത്തിയൽ അവനെ വാട്ടിലകറ്റണമെന്നാണ് അക്ഷരം പഠിച്ചാൽ. അങ്ങനെയുള്ള ഒരു വിശ്വാസം നിന്ന കാലത്തിൽ ഈ പിള്ളേരെയും പറയരെയും എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് പഠിക്കാൻ കൊടുത്തു. അതുപോലെ പെൺകുപ്പള്ളിക്കൂടെ സ്ഥാപിച്ചു. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അവർക്ക് ഹോസ്റ്റൽ താമസിക്കണം, മറ്റുള്ളവരോട് പരിചയപ്പെടുത്തണം. അതിനിടയിൽ കവിത എഴുതി. മലയാളത്തിൽ ആദ്യം നാടകങ്ങൾ എഴുതിയത് അദ്ദേഹമാണ്, ചാവറ അച്ഛനാണ്. കവിത തന്നെ രണ്ടു തരമുണ്ട്. ഒന്ന് അഖ്യാന കവിതയുണ്ട്, മറ്റൊന്ന് ആത്മാനുതാപം എന്ന് പറയുന്ന ഒരു ഭാവഗീതമുണ്ട്. അങ്ങനെ സാഹിത്യത്തിലും കലയിലും ശാസ്ത്രത്തിലും അദ്ദേഹമാണ് ആദ്യം സ്വന്തമായൊരു പ്രസ്സുണ്ടാക്കി. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് പ്രസിൻ്റെ മാതൃക പഠിച്ചു, ആശാരിയെ വിളിച്ചിട്ട് വന്നു, അതുണ്ടാക്കിച്ച് അടുത്ത് അച്ചടി ആരംഭിച്ച് അച്ചടിയിലൂടെ ജനങ്ങളിൽ സാക്ഷരത വളർത്താനുള്ള പരിശ്രമം നടത്തി. ഇന്നാളതൊക്കെ പ്രസ്ഥാനം നമ്മൾ പറയുന്ന അന്നിതൊന്നും ഇല്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും പറ്റിയ ഒരു മഹാനാണ് ഓച്ചിറ ചാവറ പിതാവ്. പിതാവ് ഇന്ന് അദ്ദേഹം പുണ്യവാളൻ്റെ പദവി വത്തിക്കാൻ തന്നെ അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്.